സ്കൂൾ ബസ്സിലെ അഗ്നിശമനോപകരണത്തിൽ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. കൂത്തുപറമ്പിനടുത്ത് ആയിത്തറം അമ്പ്രത്തെ ഗാമ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. കുട്ടികൾ കൂത്തുപറമ്പ്, തലശ്ശേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച രാവിലെ 9:30 സംഭവം. സ്കൂൾ കോമ്പൗണ്ടിൽ ബസ് നിർത്തി കുട്ടികളെ ഇറക്കുന്നതിനിടെയാണ് അഗ്നിശമനോപകരണത്തിൽ ചോർച്ചയുണ്ടായത്. ഇതേ തുടർന്ന് ബസ്സിലും പുറത്തുമുണ്ടായിരുന്ന 39 വിദ്യാർത്ഥികൾക്കും ഒരു ആയക്കുമാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇതിൽ 4 വിദ്യാർത്ഥികൾ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ബാക്കിയുള്ളവർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ആരുടെയും ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. സ്കൂൾ ഗ്രൗണ്ടിലെത്തി കാർ പോച്ചിൽ ബസ് സ്റ്റോപ്പ് ചെയ്ത് കാണുന്ന ഐ വാസ് ഔട്ട്സൈഡ് കാണുന്ന ആ വെള്ള പുക കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറങ്ങിക്കോ മക്കളെ, കം ഡൗൺ. അപ്പോൾ കുട്ടികൾ ഇറങ്ങിനി. ഓക്കെ, അത് ഒരു കുട്ടി അപ്പം ചോദിച്ചാറും പറഞ്ഞ് ബാക്കിൽ ഇരിക്കുന്ന കുട്ടി ബാഗ് വിത്ത് ദ ബാഗ് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒന്ന് ഓൺ ദ സിലിണ്ടർ അവൻ ഇരുന്നു പോയി. ആൻഡ് അത് എല്ലാം പുറത്ത് വന്ന്, ബട്ട് നോ സീരിയസ് കേസ്. ടോട്ടൽ ഐ തിങ്ക് 39 സ്റ്റുഡൻസ് വേർ. Yeah, yeah. And one staff in number 6 bus. This only happened in number 6 bus. Two boys, they were in other bus. But once they saw that powder, they tried to clean him. Avan clean cheyanokumbo, they were affected more, I can say. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ ബാഗ് അബദ്ധവശാൽ അഗ്നിശമനോപകരണത്തിൽ കുടുങ്ങിയതാണ് ചോർച്ചയുണ്ടാകാൻ കാരണമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.